കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഉയർന്ന പുക കൊച്ചി നിവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നഗരത്തിലെ വിവിധയിടങ്ങളിൽ കടുത്ത പുക അനുഭവപ്പെടുന്നു, അസഹനീയമായ ഒരു ഗന്ധവും അനുഭവപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏരൂരിൽ നിന്ന് ക്ലിൻസി കണ്ണാടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഏരൂരിൽ നിന്ന് ക്ലിൻഡിസി കണ്ണാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. എസ് കെ എൻ, ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4-4 ബ്രഹ്മപുരത്തുണ്ടായിരുന്ന തീപിടുത്തം, അതിനെ തുടർന്നുണ്ടായ പുകയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടുത്തെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ വളരെ രീതിയിലുള്ള രൂക്ഷഗന്ധമുണ്ടായിരുന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പ്രദേശവാസികളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം. എന്തായാലും നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്നലെ രാത്രി തുടങ്ങി ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ? രാത്രി 11 മണി പോലെ കിടന്നൊക്കെ പോയും വരുവായിരുന്നു, വിരിഞ്ഞ പോയായിരുന്നു, ശ്വാസം മുട്ടും. വൈഫിനാണെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതാണ്. അതിൻ്റെ ശ്വാസം മുട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച എണീച്ച് ഞങ്ങൾ വെറുതെ ഇതായിട്ടായിരുന്നു. അത്ര വിഷമമായിരുന്നു ഇന്നത്തെ അവസ്ഥ. അത് രാവിലെ ഇന്ന് എണീറ്റപ്പോൾ ഡിസംബറിൽ മഞ്ഞ് കഴിഞ്ഞെന്ന് വിചാരിച്ചിരുന്നത്. എണീറ്റ് നോക്കിയപ്പോൾ എന്താ മൊത്തം പോക. അത് കഴിഞ്ഞാണ് മനസ്സിലായത് ഭയങ്കര മണോ ഇതുമെല്ലാം വന്നത്, ശ്വാസം മുട്ട് പോലെയൊക്കെ തോന്നിയപ്പോഴാണ് മനസ്സിലായത് ഈ ബ്രഹ്മപുരത്തെ ഈ ഒരു പ്രശ്നമായിരുന്നുള്ളത്. മുടൽ മഞ്ഞ് പോലെ ആയിരുന്നു രാവിലെ. ശ്വാസം മുട്ടാണ് നേരെ. ഈ പ്ലാസ്റ്റിക് എത്തിയതിൻ്റെ മണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ശ്വാസം മുട്ടാണ്. പുകയെന്ന് പറഞ്ഞാൽ അന്യായം പോകുമായിരുന്നു. ശ്വാസം മുട്ടിലെടുക്കാൻ ആളെ ആവൂലേ വണ്ടാറ പിടിക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ, പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ, അതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെല്ലും കൂടിയാണ് ഇതിൽ അനുഭവപ്പെടുന്നത്. ഈ ഒരു പരിസരത്തെ പ്രദേശവാസികളെ വലിയ രീതിയിലാണ് ബാധിച്ചത്. ശ്വാസതടസ്സം അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ഏരിയയിലുള്ളവർക്ക് ഉണ്ടായി എന്നാണ് നമ്മൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോഴും നമുക്കൊരു രൂക്ഷഗന്ധം, പുകയുടെ കാര്യത്തിലൊരു നേരിയ തോതിലുള്ള കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു രൂക്ഷഗന്ധമുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ നിൽക്കുമ്പോൾ. തുടർച്ചയായ 4-ാം വർഷമാണ് ഇത്തരത്തിൽ ഈ മാലിന്യ പ്ലാന്റിന് തീപിടിച്ച് ഇത്തരത്തിൽ ഈ കൊച്ചി നിവാസികളെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മൂട ഈ പുകമഞ്ഞ് നമുക്ക് രാവിലെ മുതൽ ദൃശ്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ വെയിൽ തെളിഞ്ഞു വന്നു. എരൂരിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മപുരത്തെ മാത്രം അവസ്ഥയായിരുന്നില്ല, ഈ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലത്തെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. എസ് കെ എൻ ക്യാമറമാൻ അരുൺ ഹൂനികനോടൊപ്പം ക്ലിൻഡിസി കണ്ണാടി 24. ക്ലിൻഡിസി കണ്ണാടി പറഞ്ഞതുപോലെ കൊച്ചിയിൽ പല സ്ഥലത്തും ഈ പുക അനുഭവപ്പെടുന്നുണ്ട്, വല്ലാത്ത ഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീപിടിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിൻ്റെ തീ ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.